മാനസികാസ്വാസ്ഥ്യമുള്ള സഹോദരിക്ക് സംരക്ഷണം ആവശ്യപ്പെട്ട് കോഴിക്കോട് കീഴ്പയ്യൂരിലെ ഫാത്തിമ പ്രായാധിക്യമുള്ള മാതാവിനെയും സഹോദരിയെയും ഒരുമിച്ച് നോക്കാൻ കഴിയാത്ത അവസ്ഥയിലാണിവർ. സഹോദരി നബീസയെ ഏറ്റെടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന. അടച്ചുറപ്പില്ലാത്ത, എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ഒറ്റമുറി ഷെഡ്, ഇവിടെയാണ് മാനസികാസ്വാസ്ഥ്യമുള്ള നബീസയുടെ ജീവിതം. കഴിഞ്ഞ 8 വർഷമായി ഇതാണ് ഇവരുടെ ലോകം. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന സഹോദരി ഫാത്തിമയാണ് നബീസയുടെ കൈത്താങ്ങ്. പക്ഷേ ഇന്നിപ്പോൾ ഫാത്തിമയ്ക്കും കഴിയുന്നില്ല. പ്രായം ഫാത്തിമയെയും തളർത്തി. ഉമ്മയില്ല അയാൾക്ക്. അന്നേരം രണ്ടാളെയും കൊണ്ട് ഞാൻ തന്നെ നോക്കണ്ടേ? പിന്നെ എനിക്ക് ഇങ്ങനെ ടീച്ചിങ് കൊണ്ടുവരും, അന്നേരം ആളെ കൊണ്ടുപോയി കുത്തിരിപ്പിക്കും, അന്നേരം ഭക്ഷണം കൊടുക്കും. അങ്ങനത്തെ കളിയാ. 90 വയസ്സായ ഇവരുടെ ഉമ്മ ഫാത്തിമയ്ക്കൊപ്പമുണ്ട്. അവരെയും നോക്കണം. എല്ലാം കൂടി ഫാത്തിമയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറം സർക്കാർ സഹായിക്കണം. ഇതാണ് ഫാത്തിമയുടെ അഭ്യർത്ഥന. സർക്കാർ സംവിധാനത്തിൽ ഇവരെ സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ കൊണ്ടുപോകുന്നതിന് കുടുംബത്തിൽ ആർക്കും നിലവിൽ എതിർപ്പില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഫാത്തിമയുടെ ദുരിതമറിഞ്ഞ നാട്ടുകാർ വിഷയം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുകയാണ് ഇവർ. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.